ഹലോ ഡിയർ സ്റ്റുഡൻസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പ്ലസ് വൺ സോഷ്യോളജി ഫോക്കസ് ഏരിയ ക്ലാസ് റൂം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോ ചാപ്റ്ററായിട്ട് കൊടുത്തേക്കാം, അത് നോക്കിയിട്ട് കാണുക. കാണാത്ത ക്ലാസ്സുകളെല്ലാം കണ്ടിട്ട് വ്യക്തമായിട്ട് പഠിക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ളത് റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യോളജി എന്ന ചാപ്റ്റർ 5 ആണ്. ആ ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ചാപ്റ്റർ 6 പോയിരുന്നു. അപ്പോൾ ഇന്ന് ആ ചാപ്റ്ററാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചാപ്റ്റർ 5 സമൂഹശാസ്ത്രത്തിലെ ഗവേഷണ രീതികളാണ്. റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യോളജി എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമുക്കറിയാം, സമൂഹശാസ്ത്രജ്ഞൻ, സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യോളജിസ്റ്റ് സാധാരണ വ്യക്തികളിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. എന്താണ് അയാളെ സാധാരണ വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്? അയാളുടെ അറിവിൻ്റെ അളവാണോ? അല്ല. പിന്നെന്താണ്? മറിച്ച് ഈ അറിവ് അയാൾ എങ്ങനെ നേടിയെടുത്തു എന്നുള്ളതാണ് അയാളെ മറ്റു വ്യക്തികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ആരെ? സോഷ്യോളജിസ്റ്റിനെ, ഒരു സോഷ്യോളജിസ്റ്റിനെ. അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, സമൂഹശാസ്ത്രത്തിൻ്റെ ഗവേഷണ രീതിയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എന്താണ്? ഗവേഷണ രീതി, അവരുടെ ഗവേഷണ രീതിയാണ്. അപ്പോൾ അറിവ് സമാഹരിക്കുന്ന നടപടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെത്തേഡ് അഥവാ രീതി. വാട്ട് ഈസ് മെത്തേഡ്? എന്താണ് മെത്തേഡ്? മെത്തേഡിൻ്റെ മലയാളമാണ് രീതി, അല്ലേ? എന്താണ് രീതി? അറിവ് സമാഹരിക്കുന്ന നടപടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെത്തേഡ് അഥവാ രീതി എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹശാസ്ത്രത്തിൽ ഈ രീതിക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട്. ഓക്കെ, ഈ സമൂഹശാസ്ത്രജ്ഞർ എന്തിനാണ് ശ്രമിക്കുന്നത്? ജനങ്ങളുടെ കണ്ണിലൂടെ ലോകത്ത് നോക്കിക്കാണാനാണ് അദ്ദേഹം, അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റ് ശ്രമിക്കുന്നത്. ഇവർ താല്പര്യം കാണിക്കുന്നത് എന്തിലാണ്? ജനങ്ങളുടെ ജീവിത അനുഭവം, ലൈഫ് എക്സ്പീരിയൻസസിലാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, കൂട്ടുകെട്ട്, മതം, വിപണിയിലെ വില പേശൽ തുടങ്ങിയ സാമൂഹിക പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ സമൂഹശാസ്ത്രജ്ഞർ എന്താ ചെയ്യുന്നത്? കൂടെ നിൽക്കുന്നവരെയും അതിലുൾപ്പെട്ട ജനങ്ങളെയും എന്ത് ചെയ്യുന്നു? നിരീക്ഷണ വിധേയരാക്കുകയാണ് അവർ ചെയ്യുന്നത്. രീതിശാസ്ത്രപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, സം മെത്തഡോളജിക്കൽ ഇഷ്യൂസ്. ഈ രീതിശാസ്ത്രം അല്ലെങ്കിൽ മെത്തഡോളജി എന്ന പദം നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് എന്തിനു പകരമായിട്ടാണെന്ന് പറഞ്ഞു, രീതിക്ക് പകരമായിട്ടാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ പര്യായ പദമായിട്ടോ ഒക്കെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ രീതിയുടെ പഠനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രീതിശാസ്ത്രം. അപ്പോൾ എന്താണ് രീതിശാസ്ത്രം? രീതിയുടെ പഠനത്തെയാണ് രീതിശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശാസ്ത്രീയമായിട്ടുള്ള അറിവ് ശേഖരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ? രീതിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ. എന്താണ് മെത്തഡോളജിക്കൽ ഇഷ്യൂസ്? രീതിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ, ശാസ്ത്രീയമായിട്ടുള്ള അറിവ് ശേഖരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയാണ് എന്ത് പ്രശ്നങ്ങളെന്ന് പറയുന്നത്? രീതിശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സമൂഹശാസ്ത്രത്തിലെ വസ്തുനിഷ്ഠതയും ആത്മനിഷ്ഠതയും ചോദിക്കാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻ ആണ്. ഒബ്ജക്റ്റിവിറ്റി എന്താണ്? സബ്ജക്റ്റിവിറ്റി എന്താണ്? എന്താണ് ഒബ്ജക്റ്റിവിറ്റി? എന്താണ് സബ്ജക്റ്റിവിറ്റി ഇൻ സോഷ്യോളജി? ഒബ്ജക്റ്റിവിറ്റി എന്താണെന്ന് നോക്കാം. എന്താണ് ഒബ്ജക്റ്റിവിറ്റി? മുൻവിധികളില്ലാത്ത നിഷ്പക്ഷമായിട്ടുള്ള വസ്തുക്കളെ മാത്രം അടിസ്ഥാനമാക്കിയ ഒന്നിനെയാണ് എന്ത് പറയുന്നത്? വാസ്തുനിഷ്ഠം, ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് പക്ഷം ചേരാത്തതുമായിട്ടുള്ള വസ്തുക്കളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണമാണെന്ത്? വസ്തുനിഷ്ഠ ഗവേഷണം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. നാം വസ്തുനിഷ്ഠമായ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ അതിൽ നമ്മുടെ വികാര വിചാരങ്ങൾക്ക് സ്ഥാനം നൽകാൻ പാടുണ്ടോ? ഇല്ല. നമ്മുടെ വികാര വിചാരങ്ങൾക്ക് സ്ഥാനം നൽകാൻ പാടില്ല എന്നുള്ളതാണ് ഒബ്ജക്റ്റിവിറ്റിയുടെ പ്രത്യേകത. നമ്മുടെ ഈ ഒബ്ജക്റ്റിവിറ്റിയെ, സമൂഹശാസ്ത്രത്തിൻ്റെ വസ്തുനിഷ്ഠതയെ ബാധിക്കുന്ന പ്രധാന പ്രശ്നം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ബയാസ് അഥവാ മുൻവിധി. മുൻവിധി, പക്ഷപാതം, അല്ലെങ്കിൽ സത്യത്തിൻ്റെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ, ബഹുമുഖ വീക്ഷണങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ സമൂഹശാസ്ത്ര ഗവേഷണത്തിൻ്റെ വസ്തുനിഷ്ഠതയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. ഒബ്ജക്റ്റിവിറ്റിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്.
അപ്പോൾ നമുക്കറിയാം ഈ സമൂഹശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്നത് അവരെന്താണ് സമൂഹത്തിലെ അംഗങ്ങൾ തന്നെയാണ്. അപ്പോൾ മറ്റുള്ളവരെ പോലെ അവർക്കും എന്തുണ്ട്, ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ അവർ അവരെ കുടുംബങ്ങളിലെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ് ആര്, ഈ സമൂഹശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അയാളുടെ പഠനത്തെ ബാധിച്ചേക്കാൻ സാധ്യതയുണ്ട്. വസ്തുനിഷ്ഠത കൈവരിക്കാനുള്ള ഒരു പ്രധാന മാർഗമെന്ന് പറയുന്നത് ഗവേഷണ വിഷയത്തെക്കുറിച്ചുള്ള സ്വന്തം ആശയങ്ങളും വികാരങ്ങളും ഒക്കെ കർക്കശമായിട്ടും തുടർച്ചയായിട്ടും പരിശോധിക്കുക എന്നുള്ളതാണ്. അതുപോലെ സമൂഹശാസ്ത്രജ്ഞർ തൻ്റെ പ്രവൃത്തിയെ അന്യരുടെ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണണം. സ്വന്തം കാഴ്ചപ്പാടിലൂടെ മാത്രമല്ല മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ കൂടി നോക്കിക്കാണണം. അദ്ദേഹം തന്നെയും അതുപോലെ തന്നെ തൻ്റെ ഗവേഷണത്തെയും മറ്റുള്ളവരുടെ കണ്ണിലൂടെ കാണണം. ഈ വിദ്യയെയാണ് എന്ത് പറയുന്നത്, സ്വയം പ്രതിഫലനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സമൂഹശാസ്ത്രജ്ഞർ സ്വന്തം കാഴ്ചപ്പാടിലൂടെ മാത്രം നോക്കിക്കണ്ടാൽ പോരാ, മറ്റുള്ളവരുടെ കണ്ണിലൂടെ കൂടെ നോക്കിക്കാണേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത, സെൽഫ് റിഫ്ലക്സിവിറ്റി എന്നാണ്. സ്വയം പ്രതിപദനം, എന്താണ് സ്വയം പ്രതിപദനം അല്ലെങ്കിൽ വെറും പ്രതിപദനം എന്നും ഇതിനെ പറയാറുണ്ട്. അപ്പോൾ എന്താണ് സ്വയം സെൽഫ് റിഫ്ലക്സിവിറ്റി എന്ന് പറയുന്നത്? അതായത് അന്യരുടെ കാഴ്ചപ്പാടിലൂടെ കൂടെ സമൂഹശാസ്ത്രജ്ഞൻ അദ്ദേഹത്തെ അല്ലെങ്കിൽ തന്നെയും തൻ്റെ ഗവേഷണത്തെയും മറ്റുള്ളവരുടെ കണ്ണിലൂടെ കൂടി കാണുന്ന ഈ വിദ്യയാണ് എന്ത് പറയുന്നത്, സെൽഫ് റിഫ്ലക്സിവിറ്റി എന്ന് പറയുന്നത്. ഇനി സോഷ്യോളജിയിലെ സബ്ജക്റ്റിവിറ്റി. എന്താണ് സബ്ജക്റ്റിവിറ്റി? ഒബ്ജക്റ്റിവിറ്റി നമ്മൾ പറഞ്ഞു, ഇനി സബ്ജക്റ്റിവിറ്റി എന്താണെന്ന് നോക്കാം. വ്യക്തിമൂല്യങ്ങളെയും മുൻഗണനകളെയും അടിസ്ഥാനമാക്കിയവയാണ് എന്ത് പറയുന്നത്, ആത്മനിഷ്ഠം എന്ന് പറയുന്നത്, അഥവാ സബ്ജക്റ്റിവിറ്റി. വ്യക്തിമൂല്യങ്ങളെയും മുൻഗണനകളെയുമാണ് ഇത് അടിസ്ഥാനമാക്കുന്നത്. കൂടുതൽ പ്രാധാന്യം എന്തിനു കൊടുക്കും? വ്യക്തി താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് മൂല്യങ്ങൾക്ക് ഒക്കെയാണ് മുൻഗണന കൊടുക്കുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്, സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് വ്യക്തിയുടെ വികാരങ്ങളും താല്പര്യങ്ങളും അതിലെന്ത് ചെയ്യും, പ്രതിഫലിക്കപ്പെടും. എല്ലാ ശാസ്ത്രങ്ങളും വസ്തുനിഷ്ഠമായിരിക്കണം എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അവ വസ്തുക്കളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള നിഷ്പക്ഷമായിട്ടുള്ള ഒരു അറിവ് ഉൽപ്പാദിപ്പിക്കണം എന്ന് അർത്ഥം. മനസ്സിലായല്ലോ. എന്നാൽ ഈ പ്രകൃതി ശാസ്ത്രങ്ങളിലേതുപോലെ തന്നെ സമൂഹശാസ്ത്രത്തിൽ, നാച്ചുറൽ സയൻസിലേതുപോലെ സോഷ്യോളജിയിൽ വസ്തുനിഷ്ഠ പഠനം നടത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഭൂഗർഭശാസ്ത്രജ്ഞൻ പാറകളെക്കുറിച്ചോ സസ്യശാസ്ത്രജ്ഞൻ ചെടികളെക്കുറിച്ചോ ഒക്കെ പഠിക്കുമ്പോൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള മുൻവിധികളോ മുൻഗണനകളോ അവരുടെ ജോലിയെ ബാധിക്കുന്നില്ല, അല്ലേ? വസ്തുതകൾ അതേപടി റിപ്പോർട്ട് ചെയ്യും. ഒരു പ്രത്യേക ശാസ്ത്രീയ സിദ്ധാന്തത്തോടുള്ള ഇഷ്ടം അവരുടെ ഗവേഷണ ഫലത്തെ സ്വാധീനിക്കുകയില്ല. ഇവിടെ ഇതിനു വിരുദ്ധമായിട്ട് സമൂഹശാസ്ത്രജ്ഞൻ അവർ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ചാണ് പഠനം നടത്തുന്നത്, അല്ലേ? സമൂഹശാസ്ത്രജ്ഞർ എന്താ ചെയ്യുന്നത്, അവർ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ചിട്ടാണ് അവർ പഠനം നടത്തുന്നത്. അവിടെ മാനുഷിക ബന്ധങ്ങളുടെ സാമൂഹിക ലോകം, ഇത് സമൂഹശാസ്ത്രത്തിൻ്റെ വസ്തുനിഷ്ഠതയെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഇൻ ഷോർട്ട് ഒബ്ജക്റ്റിവിറ്റിയും സബ്ജക്റ്റിവിറ്റിയും എന്താണ്? ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സമീപനം സ്വീകരിക്കുമ്പോൾ അതിൽ നമ്മുടെ വികാരങ്ങൾക്ക് സ്ഥാനം നൽകാൻ പാടില്ല. സബ്ജക്റ്റിവിറ്റി ആണെങ്കിലോ നമ്മുടെ സബ്ജക്റ്റിനെ അല്ലെങ്കിൽ വ്യക്തി മൂല്യങ്ങളെയും മുൻഗണനകളെയും അടിസ്ഥാനമാക്കിയാണ് സബ്ജക്റ്റിവിറ്റി, അതായത് വ്യക്തി മൂല്യങ്ങൾക്ക് അവിടെ സബ്ജക്റ്റിവിറ്റിയിൽ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. നെക്സ്റ്റ് ടോപ്പിക്ക് ബഹുവിധ രീതികളും അവയുടെ തിരഞ്ഞെടുക്കലും, മൾട്ടിപ്പിൾ മെത്തേഡ്സ് ആൻഡ് ചോയ്സ് മെത്തേഡ്. നമുക്കറിയാം സമൂഹശാസ്ത്ര ഗവേഷണത്തിൽ പലതരത്തിലുള്ള ഗവേഷണ രീതികളുണ്ട്. എല്ലാത്തിനും ഒരേ രീതികളല്ല നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. പലതരത്തിലുള്ള ഗവേഷണ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് അതിൻ്റെ സവിശേഷ സ്വഭാവം അനുസരിച്ചിട്ടാണ് നമ്മൾ വ്യത്യസ്ത രീതികൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റ് സ്വീകരിക്കുന്നത്. ഓരോ രീതിക്കും എന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള മേന്മകളുണ്ട്, ന്യൂനതകളുണ്ട്. ഓക്കെ, ഞാൻ ഗവേഷണത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്ന രീതി ഉചിതവും വിഷയത്തിന് ഉതകുന്നതും ആയിരിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിലേറെയും നിലനിൽക്കുന്നത് എന്താണ്, കൂട്ടുകുടുംബങ്ങളാണോ എന്ന് കണ്ടുപിടിക്കാൻ സെൻസസ് അഥവാ സർവേ ആണ് നമുക്ക് ഉചിതമായിട്ടുള്ള രീതി, അല്ലേ? നമ്മുടെ റിസർച്ചിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് നമ്മുടെ രീതി സെലക്ട് ചെയ്യുന്നത്. അപ്പം ഏത് കുടുംബമാണ് ഇന്ത്യയിൽ കൂടുതൽ നിലനിൽക്കുന്നതെന്ന് കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവിടെ സ്വീകരിക്കേണ്ടത് സർവേ മെത്തേഡാണ്, അവിടെ ഇൻ്റർവ്യൂ അല്ല, അല്ലേ? അവിടെ സർവേ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ
റിസർച്ച് നടത്തുന്നത്. സെൻസസ് അഥവാ സർവേ ആണ് അവിടെ ഉചിതമായിട്ടുള്ള രീതി. എന്നാൽ കൂട്ടുകുടുംബങ്ങളിലെയും അണുകുടുംബങ്ങളിലെയും സ്ത്രീകളുടെ പദവികൾ താരതമ്യം ചെയ്യുന്നതിന് നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? യെസ് ഇൻ്റർവ്യൂ, അത് തന്നെ അഭിമുഖമാണ് നമ്മൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ കേസ് സ്റ്റഡി ചെയ്യുക. അതുപോലെ പങ്കാളിത്ത നിരീക്ഷണം, ഇവയൊക്കെ ഇതിനുചിതമായിട്ടുള്ള രീതികളായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഡിഫറെൻ്റ് വേയ്സ് ക്ലാസിഫൈ വേരിയസ് റിസർച്ച് മെത്തേഡ്, വ്യത്യസ്ത മാർഗങ്ങളിലൂടെ നമുക്ക് ഗവേഷണ രീതികളെ വർഗീകരിക്കാം. അപ്പോൾ ഗവേഷണ രീതികൾ, പ്രധാനപ്പെട്ട ഗവേഷണ രീതികൾ ഏതൊക്കെയാണ്? ഒന്ന് പരിമാണാത്മകവും ഗുണാത്മകവും, മറ്റൊന്ന് നിരീക്ഷിക്കാവുന്ന പെരുമാറ്റം, നിരീക്ഷിക്കാനാവാത്ത പെരുമാറ്റം, പ്രാഥമികവും ദ്വിതീയവുമായിട്ടുള്ള ദത്തങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവ, ദെൻ സൂക്ഷ്മവും സ്ഥൂലവും, ഇവയാണ് പ്രധാനപ്പെട്ട ഗവേഷണ രീതികൾ. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പരിമാണാത്മക രീതിയും ഗുണാത്മക രീതിയും, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്. അത് ഈ പരിമാണാത്മക രീതി നമുക്ക് എണ്ണാൻ സാധിക്കും, അളക്കാൻ സാധിക്കും. എണ്ണാവുന്നതും അളക്കാവുന്നതുമാണ്. എണ്ണാവുന്നതും അളക്കാവുന്നതുമായിട്ടുള്ള, അതായത് അനുപാതം, ശരാശരി തുടങ്ങിയവ വിഭേദങ്ങളെയാണ് അഥവാ വേരിയബിൾസ് പരിമാണാത്മക രീതി കൈകാര്യം ചെയ്യുന്നത്. ഈ വേരിയബിൾസൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഗുണാത്മക രീതിയിൽ മനോഭാവങ്ങൾ, വികാരങ്ങൾ എന്നിവ പോലെയുള്ള അമൂർത്തവും അതുപോലെ തന്നെ അളക്കാൻ പ്രയാസകരവുമായിട്ടുള്ള പ്രതിഭാസങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗവേഷണ രീതിയെ നിരീക്ഷിക്കാവുന്ന പെരുമാറ്റം, നിരീക്ഷിക്കാനാവാത്ത പെരുമാറ്റം, ഇങ്ങനെയും വേർതിരിച്ചിട്ടുണ്ട്. നിരീക്ഷിക്കാൻ, നമ്മുടെ എല്ലാ പെരുമാറ്റങ്ങളും നിരീക്ഷിക്കാൻ പറ്റില്ല അല്ലേ. ഇപ്പോൾ ഒരാൾ ചാടുന്നു, അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നു, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നിരീക്ഷിക്കാം. അല്ലെങ്കിൽ നിരീക്ഷിക്കാനാവാത്തതോ തിങ്കിങ് അല്ലേ, ഒരാളുടെ ചിന്തയെ, അങ്ങനെയുള്ള കാര്യങ്ങളെ, മനസ്സിനുള്ളിലുള്ള കാര്യങ്ങളെ നമുക്ക് പെട്ടെന്ന് നിരീക്ഷിക്കാൻ സാധിച്ചെന്ന് വരില്ല. ദെൻ മറ്റൊന്ന് പ്രൈമറി ആൻഡ് സെക്കൻഡറി, പ്രാഥമികവും ദ്വിതീയവുമായിട്ടുള്ള ദത്തങ്ങൾ അടിസ്ഥാനമാക്കിയും ഗവേഷണ രീതികളെ നമുക്ക് തരംതിരിക്കാം. അപ്പോൾ മുമ്പേ തന്നെ നിലനിൽക്കുന്ന ദത്തങ്ങളാണെന്ത്? പ്രമാണ ദത്തങ്ങൾ, അല്ലെങ്കിൽ രേഖകൾ, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഉപകരണങ്ങൾ ഇവയൊക്കെ. അപ്പോൾ പ്രൈമറി ഡാറ്റാസാണ് ആൾറെഡി ഉള്ളത്. ദ്വിതീയ ദത്തങ്ങളോ? ഈ ദത്തങ്ങൾ പുതിയതും മൗലികവുമായിട്ടുള്ള ദത്തങ്ങളാണെന്ത്? ദ്വിതീയ ദത്തങ്ങൾ. ഇത് പ്രാഥമിക ദത്തങ്ങളാണ്. ചരിത്രപരമായിട്ടുള്ള രീതികൾ, ഗ്രന്ഥശാലയിലെ ദ്വിതീയ വസ്തുതകളെയൊക്കെയാണ് ഇത് ആശ്രയിച്ചിരിക്കുന്നത്. എന്നാൽ അഭിമുഖങ്ങൾ പ്രാഥമിക ദത്തങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മറ്റൊന്നാണ് ഗവേഷണ രീതിയെ സൂക്ഷ്മ രീതി, സ്ഥൂല രീതി, മൈക്രോ ആൻഡ് മാക്രോ മെത്തേഡ് എന്നീ വിഭാഗങ്ങളായിട്ടും തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ചെറിയ ചുറ്റുപാടിൽ ഒരു ഗവേഷകന് ചെയ്യാവുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനെയാണ് സൂക്ഷ്മ രീതി അഥവാ മൈക്രോ മെത്തേഡ് എന്ന് പറയുന്നത്. ഉദാഹരണ അഭിമുഖവും പങ്കാളിത്ത നിരീക്ഷണവും ഒക്കെ ചെറിയ രീതിയിൽ, അല്ലെങ്കിൽ ചെറിയ ചുറ്റുപാടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ദെൻ മറ്റൊന്ന് മാക്രോ, നിരവധി അന്വേഷകരും അതുപോലെ തന്നെ പ്രതികർത്താക്കളും ഉൾപ്പെടുന്ന വലിയ തോതിലുള്ള ഒരു ഗവേഷണത്തിന് ഉപയോഗിക്കുന്ന രീതിയെയാണ് സ്ഥൂല രീതി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മൈക്രോ എന്നാൽ ചെറുത്, മാക്രോ കുറച്ചും കൂടി വിശാലമായിട്ടുള്ളത്. അപ്പോൾ മാക്രോക്ക് ഉദാഹരണം സർവേ അല്ലെങ്കിൽ ഗവേഷണം, ചരിത്രപരമായിട്ടുള്ള രീതികൾ, ഇതൊക്കെ സ്ഥൂല രീതി അല്ലെങ്കിൽ മാക്രോ മെത്തേഡിൽ നമുക്ക് പറയാം. ഓക്കെ, ഒരു ഗവേഷകൻ ഗവേഷണ രീതി തിരഞ്ഞെടുക്കുന്നത് എന്തെല്ലാം മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ്? ഒരു ഗവേഷകൻ്റെ മുൻഗണന, ഗവേഷകൻ എന്തിനാണ് മുൻഗണന കൊടുക്കുന്നത്, അതുപോലെ ഗവേഷണ വിഷയത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, സമയപരിമിതി എത്ര സമയം കൊണ്ട് അയാൾക്കത് ചെയ്യാം, സമയപരിമിതിക്കുള്ളിൽ അത് തീർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സമയപരിധി കൺസിഡർ ചെയ്യും. സ്രോതസ്സുകളുടെ ലഭ്യത, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ഗവേഷകൻ ഗവേഷണ രീതി തിരഞ്ഞെടുക്കുന്നത് ഈ തുടങ്ങിയ മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുപോലെ ഗവേഷണത്തിനായി ചിലപ്പോൾ ഒന്നിലധികം രീതികൾ ഉപയോഗിക്കാറുണ്ട്. എന്താണ് ട്രയാങ്കുലേഷൻ എന്നുള്ളൊരു ചോദ്യം രണ്ട് മാർക്കിന് ചോദിക്കാം. എന്താണ് ട്രയാങ്കുലേഷൻ, ത്രികോണ മാപനം? ഗവേഷണത്തിനായി ചിലപ്പോൾ ഒന്നിലധികം രീതികൾ, ഇപ്പോൾ ഒരു രീതി മാത്രം ഉപയോഗിച്ച് ചിലപ്പോൾ റിസർച്ച് നടത്തില്ല, ചിലപ്പോൾ ഒന്നോ രണ്ടോ രീതികൾ ആ റിസർച്ചിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇങ്ങനെ ഗവേഷണത്തിനായിട്ട് ഒന്നിലധികം രീതികൾ ഉപയോഗിക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ സമൂഹശാസ്ത്രങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നതും. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്, ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ട്രയാങ്കുലേഷൻ, ത്രികോണ മാപനം? ഒരു ചോദ്യമാണ് ടു മാർക്കിൻ്റെ. ഗവേഷണത്തിനായി ഒന്നിലധികം രീതികൾ ഉപയോഗിക്കുന്ന പ്രവണതയാണ് ട്രയാങ്കുലേഷൻ, ത്രികോണമാപനം എന്ന് പറയുന്നത്. ഒരു വിഷയത്തെ പല ദിശകളിൽ നിന്ന് നോക്കി കണ്ടെത്താനാണ് എന്ത് സഹായിക്കുന്നത്, ട്രയാങ്കുലേഷൻ ത്രികോണമാപനം സഹായിക്കുന്നത്. അപ്പോൾ ഒന്നിലധികം രീതികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവ പരസ്പര പൂരകമായിട്ട് മാറും.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉള്ള മെച്ചം എന്താണ്, അവ പരസ്പര പൂരകമായിട്ട് മാറും, അല്ലെങ്കിൽ ഒരൊറ്റ രീതി ഉപയോഗിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും അല്ലേ. ഒരു രീതി ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് എന്താണ് ഒന്നും കൂടെ മെച്ചപ്പെട്ട ഫലം, ഒന്നിലധികം രീതികൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അവ പരസ്പര പൂരകമായിട്ട് മാറുമ്പോൾ നമുക്ക് മെച്ചപ്പെട്ട ഫലം അല്ലെങ്കിൽ റിസൾട്ട് ഇതിലൂടെ ലഭിക്കുന്നു. ആൻഡ് ദെൻ പ്രാഥമിക ഡാറ്റ ഉൽപ്പാദിപ്പിക്കുന്ന രീതികളാണ് സമൂഹശാസ്ത്രത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. സർവേ, അഭിമുഖം, പങ്കാളിത്ത നിരീക്ഷണം, ഇവയൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. പ്രാഥമിക ഡാറ്റ ഉൽപ്പാദിപ്പിക്കുന്ന രീതികൾ ഇവയെല്ലാം ഫീൽഡ് വർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മെത്തേഡ്സാണ്. ഏതൊക്കെ? അഭിമുഖം, പങ്കാളിത്ത നിരീക്ഷണം അതായത് ഇൻ്റർവ്യൂ, പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, സർവേ തുടങ്ങിയ. എന്താണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് ചോദിക്കാം. പങ്കാളിത്ത നിരീക്ഷണം, എന്താണ് പങ്കാളിത്ത നിരീക്ഷണം? പഠനവിധേയമാക്കുന്ന ജനങ്ങളിൽ ഒരാളായിട്ട് ദീർഘകാലം അവരോടൊപ്പം ജീവിച്ചു കൊണ്ട് എന്ത് ചെയ്യുക, അവരുടെ ദൈനംദിന ജീവിതവും സംസ്കാരവും ഒക്കെ നിരീക്ഷിച്ചിട്ട് എന്ത് ചെയ്യുക, പഠിക്കുന്ന രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുന്നത്. അതായത് അവരോട് കൂടെ ജീവിച്ചു കൊണ്ട് അവരോട് കൂടെ ഇടപഴകിക്കൊണ്ട് അവരെ നിരീക്ഷിക്കുന്ന ഒരു എന്താ പറയുക, നാച്ചുറലായിട്ട് അവരെ നിരീക്ഷിക്കുന്ന രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുന്നത്. ഇവിടെ ജനങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിൽ പോയിട്ട് പഠിക്കുന്നത് കൊണ്ടാണ് ഇതിന് എന്ത് ചെയ്യുന്നത്, അവരുടെ ഇടയിൽ അല്ലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന റിസർച്ച് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ പഠനമായതുകൊണ്ടാണ് ഇതിന് പങ്കാളിത്ത നിരീക്ഷണത്തെ ഫീൽഡ് വർക്ക് എന്നും പറയാൻ കാരണം. അപ്പോൾ ഈ പങ്കാളിത്ത നിരീക്ഷണത്തെ ഫീൽഡ് വർക്ക് എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ ആഴത്തിലുള്ള പഠനം സാധ്യമാണെന്നും തുടക്കത്തിൽ സംഭവിക്കുന്ന പിഴവുകൾ തിരുത്താൻ സമയം ലഭിക്കുന്നു എന്നതും ഈ പങ്കാളിത്ത നിരീക്ഷണത്തിൻ്റെ ഗുണങ്ങളാണ്. അപ്പോൾ പങ്കാളിത്ത നിരീക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്താണ്? പങ്കാളിത്ത നിരീക്ഷണം കൊണ്ട് നമുക്ക് ആഴത്തിലുള്ള പഠനം സാധ്യമാകുന്നു, അതുപോലെ തന്നെ തുടക്കത്തിൽ സംഭവിക്കുന്ന പിഴവുകൾ തിരുത്താൻ നമുക്ക് എന്ത് ലഭിക്കുന്നു, സമയം ലഭിക്കുന്നു. ഇവ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്. ദീർഘകാലം ആവശ്യമാണെന്നതും സാമാന്യവൽക്കരണം സാധ്യമല്ല എന്നതും ഇതിൻ്റെ പരിമിതികളാണ്. അതായത് പെട്ടെന്ന് ഒരു സംഗതി ചെയ്തു പോരാൻ കഴിയില്ല, കുറച്ച് ടൈം ഡ്യൂറേഷൻ എടുക്കും. അപ്പോൾ ഇതിൻ്റെ പരിമിതി എന്ന് പറയുന്നത് ഇത് റിസർച്ച് കഴിയാൻ എന്താണ് കുറച്ച് കൂടുതൽ കാലാവധി ആവശ്യമാണ്, കുറച്ച് ദീർഘകാലം ആവശ്യമാണ് എന്നതും ഇത് സാമാന്യവൽക്കരണം സാധ്യമല്ല എന്നതും ഇതിൻ്റെ പരിമിതിയാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ചാപ്റ്ററിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതിൽ ഇനി നമുക്ക് പറയാനുള്ളത് ഫീൽഡ് വർക്കാണ്. ഫീൽഡ് വർക്ക്, അതുപോലെ സർവേ പറയാനുണ്ട് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.